രാജാക്കാട് രാജകുമാരി മേഖലകളിൽ ഇരുചക്ര വാഹന മോഷണം പതിവാകുന്നു. പുതുവർഷം പിറന്ന് ഒന്നര മാസത്തിനുള്ളിൽ 3 ഇരുചക്ര വാഹനങ്ങളാണ് മോഷണം പോയത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് വീട്ടുമുറ്റത്തിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിച്ചത്. NRCT സ്വദേശി ചാലിൽ വീട്ടിൽ ജോമോൻ ജോസഫിന്റെ KK69C02 എന്ന നമ്പറിലുള്ള പ്ലാറ്റിനം ബൈക്കാണ് മോഷണം പോയത്. പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത്. സ്കൂളിന് സമീപത്തെ CCTV ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തതയില്ല. ഇതേ ദിവസം തന്നെ മാങ്ങാത്തൊട്ടി പുത്തഞ്ചെറിയിൽ അനൂപിന്റെയും പൾസർ ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു. വാഹനത്തിന്റെ മുൻഭാഗം തകർത്ത് വാഹനം സ്റ്റാർട്ടാക്കി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ധനമില്ലാത്തതിനാൽ ശ്രമം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. മേഖലകളിൽ മോഷണ ശ്രമങ്ങളും സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങളും വ്യാപകമാവുകയാണ്. ബൈക്ക് മോഷണം സംബന്ധിച്ച് ജോമോൻ രാജാക്കാട് പോലീസിൽ പരാതി നൽകി. ഇവിടെ ഇപ്പം എന്റെ വണ്ടി വീട്ടുമുറ്റത്തിരുന്ന വണ്ടിയാണ് മോഷണം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പണിയുന്ന പയ്യന്റെ റോഡില് പെട്രോൾ തീർന്നിട്ടിരിക്കുന്ന വണ്ടിയാണ് അത്. അത് അതിന്റെ വയസ്സെല്ലാം പൊളിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമം നടത്തി. പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കാരണമാണ് അത് എടുത്തു പോകുന്നത്. പക്ഷേ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പം കതിനപ്പുറം മേലെന്ന് ഒരു 2 വണ്ടികളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പഴയ വണ്ടി ആയതുകൊണ്ട് അവർ പിന്നെ വലിയ കാര്യമാക്കിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. ബോർഡർ കടന്നു പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ അടുത്ത് നമ്മുടെ മേഖലയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് അവർ ഈ മേഖല കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. രാത്രികാലങ്ങളിൽ നൈറ്റ് പട്രോളിംഗ് നടത്തുന്ന കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.